സൂപ്പർ പ്രൈൻ്റെ ചർച്ച തുടരുന്നു. ശ്രീ ലാൽകുമാർ, 85% പേർ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു കേരളത്തിൽ. അങ്ങനെ വരുമ്പോൾ വർഗീയതയ്ക്കെതിരെ നല്ല പക്വതയോടെ രാഷ്ട്രീയ വിവേകത്തോടെ ഒരു ജനത ചിന്തിച്ചിരിക്കുന്നു, സംശയമില്ലല്ലോ അതിൽ. അതിലാണ് CPM കോൺഗ്രസ് എന്നതിൻ്റെ സാധ്യതകളെ ആ വോട്ടർ ആരാഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് അവർ നടത്തിയത്. അതെങ്ങനെയാണ് ഒരു തെറ്റിദ്ധാരണയാവുക? ഇപ്പോൾ മതേതര ചേരിയെ ബലപ്പെടുത്തണമെന്നാണ് CPM പറഞ്ഞത്, കോൺഗ്രസും പറഞ്ഞത്. അത് തന്നെ 85% പേർ കേൾക്കുകയും ചെയ്തു. അതിലവരൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഞങ്ങളെ എടുത്താൽ മാത്രമാണ് അത് ശരിയായ വിധി എഴുത്താകുക, അല്ലെങ്കിൽ അത് ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിലയിരുത്തുന്നത്, അവനവനിലേക്കൊരു വിരൽ ചൂണ്ടാനുള്ള വിമുഖത മാത്രമല്ലേ? ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ മതേതര മുന്നണിയെ ശക്തിപ്പെടുത്താൻ രാഷ്ട്രീയമായ വിവേകം പ്രയോഗിച്ച ഓരോ വോട്ടർമാരെയും അതിന് പഴിക്കുന്നതിന് തുല്യമല്ലേ? പഴിക്കുകയല്ലോ ഇവിടെ. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ഒരു കൗണ്ടർ പറഞ്ഞോട്ട്, പിന്നെ പറ്റില്ല. ജോസഫ് സാർ പറഞ്ഞതിനകത്ത്, നേരത്തെ പറഞ്ഞതിനകത്ത് കോൺഗ്രസുമായിട്ടൊരു അലയൻസാണ് CPIM തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. കോൺഗ്രസിനും അലയൻസ് DMK ഡി എം കെ ഇസ് മൈറ്റി ഫിഗത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അത് നമ്മൾ മറന്നുപോലെ. പിന്നെ ഒരു കാര്യം സാർ സൂചിപ്പിച്ചത്, കേന്ദ്രത്തിൽ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ തന്നെ 8 സീറ്റാണ് അവിടെ കോൺഗ്രസിന്, 8 സീറ്റാണ് അവിടെ കോൺഗ്രസിന്. അപ്പോൾ ബലം അവിടെ കോൺഗ്രസിനാണല്ലോ കൂടുതൽ CPM. അങ്ങനെ ഒരു DM, ഇതൊരു അപ്പാരൻസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ശരി, DMK ഏറ്റവും, പക്ഷേ DMK രണ്ടാമത് ആരാണ്? രണ്ടാമത് കോൺഗ്രസ് ആണല്ലോ. ഈ രണ്ടാമനെ അംഗീകരിക്കില്ല, ഞാൻ ഒന്നാമനെ മാത്രമേ അംഗീകരിക്കൂഭദ്രമല്ല. ഈ RJDയും JDUയും തമ്മിൽ ബീഹാറിൽ ഇലക്ഷൻ നടക്കുമ്പോൾ JDUന് കിട്ടിയ നമ്പർ വാസ് ലെസ്, RJDക്കാണ് കൂടുതൽ കിട്ടിയത്. പക്ഷേ അതിൻ്റെ അലയൻസിൽ ആക്ച്വലി മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് മുന്നോട്ട് വന്നത് JDU ആണ്. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ നമ്പർ, നമ്പർ മാത്രമായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ല, ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അത് ബീഹാറിൽ മഹാഗഡ്ബന്ധനാണത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അത് എഗ്രീഡ്, ഐ എം എഗ്രീങ് ടു ഇറ്റ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു അലയൻസിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, ലാലു ഈ കേസിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്, ലാലുവിന് മത്സരിക്കാൻ കഴിയാതിരിക്കുക, അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ. പിന്നെ ആ കാര്യത്തിൽ ഏറ്റവും അവിശ്വസിക്കേണ്ടത് നിതീഷിനെ ആയതുകൊണ്ട് തന്നെ ആ ബന്ധം, ആ ഗഡ്ബന്ധൻ ശക്തമായി നിർത്താൻ വേണ്ടിയിട്ടാണ് നിതീഷ് കുമാർ. ഞാൻ പറഞ്ഞിരുന്നതല്ല, ഞാൻ പറഞ്ഞത് ഒരു അലയൻസ് വരുമ്പോൾ ചിലപ്പോൾ സംടൈംസ് സം പീപ്പിൾ വിൽ ഗെറ്റ് മോർ. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് DMK ആബ്സെൻസിൽ എന്തെങ്കിലും നിന്നിരുന്ന വെള്ളം കിട്ടുമായിരുന്നു? ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സെക്കൻഡ്, അവിടെയാണ് ഈ പറയുന്ന ശരി, DMK ഇല്ലാതെ കോൺഗ്രസിന് ഇത്രയും കിട്ടിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത്രയും കാലമായി എന്ന് വെച്ചാൽ ഏതാണ്ട് 4 പതിറ്റാണ്ടായി അല്ലേ തമിഴ്നാട്ടിൽ അധികാരത്തിലില്ല, എന്നിട്ടും അവർ തൂത്തെറിയപ്പെട്ടിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യമുണ്ട്. തിരിച്ചു വരാൻ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എത്ര സീറ്റ് കിട്ടി? ശരിയാണ്, തിരിച്ചു വരാനുള്ള ശേഷി വരുന്നത് പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതായില്ലേ? സംഘടനയിൽ പറയുന്നത് ഈ സീറ്റായി, ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞ യുക്തിയാണ് പറഞ്ഞത്, സീറ്റായിട്ടുണ്ടാകില്ല, പക്ഷേ സാന്നിധ്യം. ഞാൻ അതാ പറഞ്ഞത്, താങ്കൾ ആദ്യം ഉപയോഗിച്ച യുക്തി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. രണ്ട് സന്ദർഭത്തിലാണ്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും കിട്ടിയ സന്ദർഭമാണ്, കിട്ടിയ സന്ദർഭത്തിലെ ശക്തിയെ പറ്റി സംസാരിക്കൂ, കിട്ടാത്ത സന്ദർഭത്തിലെ സാന്നിധ്യത്തിലല്ല. നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ നമ്പർ അങ്ങാണ് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്, കിട്ടിയ സന്ദർഭമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്, കിട്ടിയ സന്ദർഭത്തിൽ 8-ഉം 2-ഉം ആണല്ലോ ഉള്ളത്, ക്ഷമിക്കണം, അതെ 8-ഉം 2-ഉം ആണല്ലോ ഉള്ളത്. അതിലെ ബലാബലം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. പക്ഷേ DMK പ്രസൻസ് ഒരു വലിയ കാര്യമായിരുന്നു, DMK എന്നുള്ള വാക്കാരും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്റെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം. DMK പറയണമായി, അല്ല CR പറഞ്ഞു അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി രൂപത്തിലായിരുന്നു. അടുത്തത് ജോസഫ് സി മാത്യു സാർ പറഞ്ഞല്ലോ, കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലും CPM ഇവിടെ സ്കൂളിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ്, ബിക്കോസ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ ആന്റി ഇൻകംബൻസിയാണ് അവിടെ നടക്കുന്നത്. ആന്റി ഇൻകംബൻറ്റിനെതിരെയുള്ള വികാരം ഉറപ്പായിട്ടും കേരളത്തിലും പ്രതിഫലിക്കും. ഇവിടെ BJP ആണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നതെങ്കിൽ ആ ആന്റി ഇൻകംബൻറ്റിനെതിരെ കോൺഗ്രസിന് അനുകൂലമായി വരുന്നതിന് കാര്യം എന്താണ്? ദ മോസ്റ്റ് പ്ലോസിബിൾ പാർട്ടി ഈസ് കോൺഗ്രസ് എന്നുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ എന്തിന് അങ്ങനെ നമ്മൾ തെറ്റായിട്ട് കരുതണം? കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് പാർട്ടി, അല്ലെ ലാർജസ്റ്റ് പാർട്ടി എന്നുള്ള തോന്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. കാര്യം അവർ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ജയിച്ചു, ഗുജറാത്തിൽ അടുത്തോട്ട് വന്നു, ഛത്തീസ്ഗഡിൽ വന്നു, രാജസ്ഥാനിൽ ഇങ്ങനൊരു വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു നെക് ടു നെക് ഫൈറ്റ് വരികയും പിന്നെ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് അവർ കൊടുത്ത് BJP എങ്ങനെയും തൂത്തെറിയാമോ എന്നുള്ള ശ്രമമാണ് അവിടെ ഉറപ്പായിട്ടും ചോയ്സ്. It is not between the evils, it is between two goods enna njan karudunna avada sambhavichathu urappayittu avaru congressine prefer cheyunu adu kondu CPM ne raddaaki kalanjanu njan karudunnilla adu kondana avara base avada ippol nikkunnathu pinne vera urappayittum vera karyangal sambhavichirundavum illennu njan parayunnu seri CR Neelakandan angu nerthe paranju ee Rahul Gandhiyude sthanarthyattam sthirigirikkappettathode swantham sthanarthiye LDF
മാറ്റണമായിരുന്നു എന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നിവിടെ പിയേഴ്സണും ജോസഫ് സി മാത്യു വിലയിരുത്തുന്നത് കണ്ടു. അങ്ങേക്ക് വേണമെങ്കിൽ അതിനോട് പ്രതികരിക്കാം. അങ്ങ് മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നതുകൊണ്ട്, നേരത്തെ വന്ന ആശയമാണ്, പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന് ശേഷവും അങ്ങത് പറയുന്നതുകൊണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു സെക്കൻഡ് സാർ, എൻ്റെ ചോദ്യം ഇതാണ്, അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല എങ്കിലും ഒരു കാര്യം ചെയ്തു ഇടതുപക്ഷം. അമേഠിയിൽ നിന്ന് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. അന്നേ ഞങ്ങൾക്കതറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേഠിയിൽ തോക്കുമെന്നൊരു പ്രചാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ഇവിടെ അഴിച്ചു വിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കാരണമായി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ബി ജെ പിക്ക് ഒരു മേൽക്കൈ കിട്ടിക്കൂടാ. അപ്പോൾ ഈ കരുതലുണ്ടായിരുന്നു സാർ, അത് വയനാട്ടിലേക്ക് വന്ന് അമേഠിയിൽ തോക്കുമെന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അമേഠിയിൽ തോക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ശരി, ശ്രീ സി ആർ എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാചകം വെച്ചുകൊണ്ട് ഞാനിപ്പോ ആ ചർച്ചയിൽ ഈ ചോദ്യമായത് പറയും. ഞാൻ പറയാം, അല്ല മുഖ്യമന്ത്രി മാത്രമല്ല, ഞാൻ അത് മറ്റേ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മാത്രമല്ല, കോൺഗ്രസിന് 50 സീറ്റ് പോലും കിട്ടില്ല എന്ന് ഒരു ചർച്ചയിൽ വളരെ ഉത്തരവാദപ്പെട്ട CPM നേതാവ് പറഞ്ഞു, ഗോവിന്ദ മാഷ്. അപ്പൊ ഞാൻ അങ്ങേരോട് ചോദിച്ചു, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കോൺഗ്രസിന് 50 സീറ്റ് കിട്ടിയില്ലെങ്കിൽ മോദി വിരുദ്ധ ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത് അരിത്തമെറ്റിക്കലി എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു. കാരണം കോൺഗ്രസ് 50 സീറ്റിൽ പോയാൽ ബാക്കി കോൺഗ്രസ് തന്നെ മോഡി ആ സീറ്റിൽ തന്നെ BJP ഏതാണ്ട് 175 സീറ്റ് ജയിക്കും, 150-175 സീറ്റ് ജയിക്കും. പിന്നെ ജയിക്കുന്നവർക്ക് എക്സ്ട്രയാണ്, കാരണം കോൺഗ്രസും BJP യും തമ്മിൽ ഏറ്റുമുട്ടുന്ന കോൺഗ്രസിന് അപ്പർ ഹാൻഡിലുള്ള സ്ഥലങ്ങൾ. ഞാൻ പറഞ്ഞത് അതൊക്കെ അരിത്തമെറ്റിക്കലാണ്. എൻ്റെ ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പിന്താങ്ങണോ പിന്താങ്ങണ്ടയോ, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ് ഇവിടെ. ഇത് ഞാൻ ഇതിനേക്കാൾ നേരിട്ടൊരു സ്ഥലം ഡൽഹിയുമായി ബന്ധപ്പെട്ടാണ്. ഡൽഹിയിൽ കോൺഗ്രസിനെതിരെ തോൽപ്പിച്ചു വന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണമോ എന്ന ചോദ്യം വന്നപ്പോൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണം എന്നാണ് അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ ബഹുഭൂരിപക്ഷവും പറഞ്ഞത്. പറയുമ്പോൾ ധീരാ ദീക്ഷിതിനെ തോൽപ്പിച്ചിട്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വന്നത്, നേരിട്ട് തോൽപ്പിച്ചിട്ടാണ്. പക്ഷേ BJPയെ തോൽപ്പിക്കണമെങ്കിൽ അവിടെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു, പിന്നെ സീറ്റിൻ്റെ തർക്കമൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പം നേരത്തെ ലാൽകുമാർ പറഞ്ഞൊരു അഭിപ്രായത്തോട് വിയോജിപ്പ്, 2004 BJP ഗവൺമെൻറ്റിനെ തോൽപ്പിക്കാൻ കേരളത്തിൽ വോട്ട് ചെയ്തത് 18 സീറ്റ് LDFന് കൊടുത്തുകൊണ്ടാണ്. 2004 ഏതാണ്ട് സമാനമായ അന്തരീക്ഷമാണ്, വാജ്പേയി ഗവൺമെൻറ് ആണ് ഇന്ത്യ ഷൈനിങ് വരുന്നു, അവിടെ വാജ്പേയി ഗവൺമെൻറ്റിനെ വീഴ്ത്തണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അന്ന് LDFന് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ, ഇതാണല്ലോ ഇവിടെ CPM നേതാക്കന്മാർ കുറേ കാലമായി പറഞ്ഞിരുന്നത്, അവിടെയാണ് ഒരു സ്വാഭാവികമായൊരു വ്യത്യാസമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2004 കിട്ടണം, അതൊരു ലളിത യുക്തിയായിരുന്നു CPMന്റെ. ആ യുക്തി പൊളിഞ്ഞെന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ കാണേണ്ടത് മതേതരത്വത്തിന്, അന്ന് മതേതരത്വത്തിന് ഇത്ര ഭീഷണിയുണ്ട് എന്ന് ഇന്ത്യൻ കേരളത്തിലെ ജനങ്ങൾ കരുതിയിരുന്നില്ല. മോഡിയുടെ ഭരണമാണ് മതേതരത്വത്തിന് ഭീഷണി. മാത്രമല്ല, ഇപ്പം നേരത്തെ ജോസഫ് സി മാത്യു പറഞ്ഞൊരു കാര്യമുണ്ട്, 2004 കേരളം ഭരിക്കുന്നത് UDF ആണ്. ആ UDF സർക്കാരിനകത്തുള്ള തല്ലും കൂട്ടത്തല്ലും ആന്റണിയെ പുറത്താക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കൽ അടക്കമുള്ള അന്നത്തെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമായൊരു അവസ്ഥയായിരുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന്. ഇന്നിപ്പോൾ CPMന് ഒരു സീറ്റ് കിട്ടിയല്ലോ, അന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ലല്ലോ. ആ അവസ്ഥ അവിടെയാണ് കേരളത്തിലെ ഘടകങ്ങൾ CPM പരിശോധിക്കേണ്ടത്. ഈ കാര്യത്തിൽ ഇപ്പോൾ ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം അടക്കം, പേരിയയിലെ കൂട്ടക്കൊലയടക്കം, ശബരിമലയിൽ നേരിട്ട രീതി നിലപാടിനെ ഞാൻ 100% അംഗീകരിക്കുന്ന ആളാണ്. അത് നേരിടേണ്ട രീതി ഇങ്ങനെയായിരുന്നു എന്നുള്ളത്, പ്രളയത്തിലെ പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, പല നിലപാടുകൾ, ജനകീയ സമരങ്ങളോട് നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ CPMന് തയ്യാറല്ല എങ്കിൽ കേവലം ശബരിമലയിൽ ആൾ പോയതിൻ്റെയോ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ പോയതിൻ്റെയോ ഒക്കെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു തിരുത്തലും വേണം നടക്കാൻ പോകുന്നില്ല. ശരി, 2004 കാര്യം പറഞ്ഞത്, 2004 എന്തുകൊണ്ട് UDFന് കിട്ടിയില്ല എന്നത് ഇവിടെയും ബാധകമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ NM പിയേഴ്സൺ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള മുൻകൈയിലേക്ക് എത്തിയേക്കാം എന്ന ധാരണ പരന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. രാഹുൽ തെക്കേ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു. രാഹുൽ തെക്കേ ഇന്ത്യ തിരഞ്ഞെടുത്തതോടുകൂടി, തെക്കേ ഇന്ത്യയിലെ ഒരു മണ്ഡലം കൂടി തിരഞ്ഞെടുത്തതോടുകൂടി ആ വിശ്വാസം ദൃഢപ്പെടുന്നു വോട്ടർമാർക്ക്. അതായത് ദേശീയ തലത്തിൽ മോദി വിരുദ്ധത തന്നെയാണ് വരാൻ പോകുന്നത്, കോൺഗ്രസ്സിന് തന്നെയായിരിക്കും അതിൽ പ്രധാന റോള്. അപ്പോൾ ഈ ചിക്മഗലൂരൊക്കെ തിരഞ്ഞെടുത്തതുപോലെ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു തെക്കേ ഇന്ത്യൻ ഭൂമിക കൂടി ശരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്ന മോദി വിരുദ്ധ മുദ്രാവാക്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി ഈ തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു, അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുന്നു എന്ന ബോധ്യം വോട്ടർമാരെ സ്വാധീനിക്കുന്നു.
ഇത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു വിശ്വാസം അവരെ ഇടതുപക്ഷത്തെക്കാൾ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ വോട്ടർമാരുടെ രാഷ്ട്രീയ ഓർമ്മയെ പരിമിതപ്പെടുത്തി കണ്ടുകൂടാ? 89 ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ടും ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കഴിയാത്തൊരു പാർട്ടിയാണത് എന്നറിയാം. അത് പലപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാതെ പോയ പാർട്ടിയാണ് എന്നറിയാം. അത് പല ഘട്ടങ്ങളിലായി വീണ് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ് എന്നും അറിയാം. ഇത് ഒരു വലിയ യാഥാർത്ഥ്യമായി മുന്നിലിരിക്കെ അതൊന്നും കാണാതെ ഒരു അത്ഭുതം ഇവിടെ നടക്കാൻ പോകുന്നു, ദാ ആ അത്ഭുതവുമായി രാഹുൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന ഒരു അന്ധവിശ്വാസത്തോടെ പ്രതികരിച്ചു ഇവിടുത്തെ ജനത എന്ന് ഈ ഫലം വന്നതിന് ശേഷവും എങ്ങനെ വിലയിരുത്താൻ കഴിയും? ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞ 85% പേർ ഐക്യത്തോടെ എന്ന് വെച്ചാൽ അതിൽ എൽ ഡി എഫും ഗുണഭോക്താക്കളാണ് 85% എന്ന് പറയുമ്പോൾ അല്ലേ സാർ? കാരണം ബി ജെ പിയുടെ 15% മാത്രമാണ് നാം മാറ്റിവെച്ചിരിക്കുന്നത്. 85% ഐക്യപ്പെട്ട് നിൽക്കുന്നത് ഈ രണ്ടുപേർക്കൊപ്പമാണ്, ബി ജെ പിക്കൊപ്പമല്ല. അപ്പോൾ അങ്ങനെ വിധി എഴുതിയ ഒരു ജനത്തെ ഈ രൂപത്തിൽ പരിമിതമായി ഉള്ള രാഷ്ട്രീയ ബോധം മാത്രമുള്ളവരായി കാണുന്നത് ശരിയോ? രാഷ്ട്രീയം ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ഒരു ശരിയും പാർട്ടിക്ക് പുറത്ത് വേറൊരു ശരിയുമാണ്. ഈ പാർട്ടിക്കകത്തുള്ള ശരി മാത്രമാണ് എല്ലാം നിശ്ചയിക്കുന്നതെന്ന് തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയ ഒരു ദുരന്തമായിട്ട് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാചകങ്ങളെ നമ്മൾ കാണേണ്ടതുള്ളൂ. അങ്ങനെയാണ് അത് സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും വിലയിരുത്തപ്പെടുന്നതെങ്കിലും സംഭവിക്കുന്ന ദുരന്തം ഒരു കാരണവശാലും തോൽവിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുന്നതിലേക്ക് മുഖ്യമന്ത്രിയോ അതേപോലെ തന്നെ പാർട്ടിയോ പോവുകയില്ല. അങ്ങനെ മുഖ്യമന്ത്രിയും പാർട്ടിയും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിശോധിക്കാനായിട്ട് തയ്യാറല്ല എങ്കിൽ ആ പാർട്ടിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പുറത്താണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ശൈലി മാറ്റില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി എത്രമാത്രം മാറിയിരിക്കുന്നു? അദ്ദേഹം DYFI നേതാവായിരുന്ന കാലഘട്ടത്തിലുള്ള ശൈലിയാണോ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇന്ന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ശൈലി അല്ല, ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. അന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ സംഘടനയോട് പ്രസ്ഥാനത്തോട് ജനങ്ങളോടുണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് ജൈവീയ ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം മാറ്റം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന കുറേ ആളുകളില്ലേ, ഞാൻ അവരുടെ പേര് പറയുന്നത് മോശമാണ് എന്നുള്ളതിൻ്റെ പേരിൽ പറയുന്നില്ല എന്നാണ്. അവർക്ക് പലതരത്തിലുള്ളതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകുകയും ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം നിഴലിനെ പോലും ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വേച്ഛാധിപത്യത്തിൻ്റെ കുരുക്കിൽ വീണിരിക്കുന്നതായിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ളതാണ്. ആ കുരുക്കിൽ നിന്ന് അദ്ദേഹം പുറത്തു വരേണ്ട കേരളത്തിൻ്റെ ആവശ്യമാണ്, CPMന്റെ ആവശ്യമാണ്. ഈ മുഖ്യമന്ത്രി ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ നേതാവ് പോലും ഈ പാർട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ജീർണിക്കല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്? ഒരു പാർട്ടി ജീർണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് അത് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഞാൻ മുഖ്യമന്ത്രിയിൽ മാത്രമല്ല അതിൻ്റെ കുറ്റം സ്ഥാപിക്കുന്നത്, പാർട്ടിക്കൊരു സെക്രട്ടറി ഉണ്ട്, കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നതായിട്ടുള്ള സെക്രട്ടറി. ആ സെക്രട്ടറി പാർട്ടിയുടെ ഇതിക്ക് മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള CPMന്റെ സെക്രട്ടറിമാർ ചെയ്തിരുന്നത് പോലെ എന്ത് സർഗാത്മകമായിട്ടുള്ള ധീരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള സമീപനമാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കുറ്റം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയല്ല പ്രധാനപ്പെട്ട വിഷയം. സമൂഹത്തിൽ ഈ ഗവൺമെൻറ് നിരന്തരമായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന ധിക്കാരപരമായ ധാർഷ്ട്യപരമായിട്ടുള്ള സമീപനം കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ഇമേജുണ്ട്, ഒരു വികാരമുണ്ട്. അത് വെറുപ്പിൻ്റെ വികാരമാണ്. അത് ഈ സർക്കാരിനെ വെറുപ്പിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അത് തിരിച്ചറിയാനായിട്ട് ഈ നേതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവൻ എന്ത് തെറ്റിതിരുത്തലിനാണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്? ഏത് തരത്തിലായിട്ടുള്ള സ്വയം വിമർശനത്തിലേക്ക് അവർ പോകാൻ പോകുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇടതുപക്ഷത്തെ ഈ രാജ്യത്ത് നിലനിർത്താനായിട്ട് പോകുന്നത്? ആദ്യം ജോസഫ് സി മാത്യു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ കൂടിയ സമയത്ത് അവരാദ്യം ചെയ്തത് പോളിറ്റ് ബ്യൂറോയ്ക്ക് അകത്തിരിക്കുന്ന വർഗശത്രുവിനെ കാണാനും അയാളുടെ തലവെട്ടാനുമായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിവരുടെ അന്ത്യത്തിലേക്കുള്ള പോക്ക് തന്നെയാണ്. അകത്തല്ല ഇവരുടെ ശത്രു, പുറത്തു തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പുറത്തുള്ള ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അതിനടിസ്ഥാനത്തിൽ പാർട്ടിയെ നവീകരിക്കുക, മാറ്റുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ CPMന് മുന്നിലുള്ളത്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോയതിനു ശേഷം തിരികെ എത്താം.
സൂപ്പർ പ്രൈം ടൈം ചർച്ച അവസാന ഘട്ടത്തിലേക്ക് ലാലിലേക്കാണ് വരേണ്ടത് ഞാൻ. പക്ഷേ അതിന് തൊട്ടുമുമ്പ് പിയേഴ്സൺ കത്തിക്കയറിയതുകൊണ്ട് ഞാൻ ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ ജോസഫ് സി മാത്യു, വി എസിൻ്റെ ഈ 23-ാം തീയതി തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 3/19 വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അതിലെ അവസാനത്തെ 4-5 വരികളാണ് ഏറ്റവും പ്രധാനം. ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തില്ല, ആദ്യത്തെ ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഇവിടെ പിയേഴ്സൺ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാനതൊന്ന് വായിക്കാം. ഒരു ചങ്കൂറ്റമുള്ള നേതാവ് പോലും ഇല്ല എന്നാണ് പിയേഴ്സൺ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിരാശരാവേണ്ട കാര്യമില്ല. ഒരു ജനവിധിയും ശാശ്വതമല്ല. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ പുറത്തു നിർത്താതെ കോർപ്പറേറ്റ് വികസന മാതൃകകളെ പുറത്തു നിർത്തി കർഷകരെയും തൊഴിലാളികളെയും പരിസ്ഥിതിയെയും ഭൂമിയെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോവുകയല്ലാതെ ഇടതുപക്ഷത്തിന് വേറെ മാർഗങ്ങളില്ല. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ഇതിൻ്റെ സാഹചര്യം ഈ പാർട്ടി മനസ്സിലാക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇത് അനുരണനം ഉണ്ടാക്കുന്ന ഒരു ചിന്ത, ഒരു പ്രതികരണം ഈ കൊട്ടിക്കോഴിച്ച് ചേരാൻ പോകുന്ന കമ്മിറ്റികളിൽ ഉണ്ടാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. നേരത്തെ പിയേഴ്സൺ പറഞ്ഞ പോലെ കമ്മിറ്റികളിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നേ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് മേൽ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികളിലാണ്. അങ്ങനെ 31-ാം തീയതികളിൽ വിഎസിന് വന്നിരുന്നു കൂടെ. അല്ല, സാങ്കേതികമായി ഇരിക്കാമല്ലോ. അല്ല, അതൊക്കെ ഇരിക്കാം. ഞാൻ പറയുന്നത് നമ്മളിനി ഈ 96 വയസ്സായ വിഎസിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പിയേഴ്സൺ പറഞ്ഞ പോലെ പാർട്ടിയിലെ നമ്മളുടെ തന്നെ സഹാക്കളോടാണ്, അവർക്ക് ഈ പാർട്ടിയെ ദേ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ദിസ്. ഇത് ഒരു പക്ഷേ ഒരു അവസാനത്തെ അവസരമായിരിക്കും. കമ്മിറ്റിക്കുള്ളിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് പോകാനുള്ളത് കരിയറായിട്ട് മാത്രമാണ് ഇത് കാണുന്നതെങ്കിൽ വേറെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, അതിന് ശ്രമിക്കുകയാണ്. ഇവരെല്ലാം കാരണം സ്കിൽസ് ഉള്ളവരാണ്, അതിന് ശ്രമിക്കുകയാണ് നല്ലത്. സ്വന്തം കമ്മിറ്റി ഈ രൂപത്തിൽ തുടരിൽ തന്നെയാണ് ഒരു തൊഴിലവസരമെങ്കിലും. അല്ല, അത് തൊഴിലവസരം എന്ന് പറഞ്ഞാൽ നേരത്തെ തൊട്ടേ വി എസ് പറയുന്ന ഒരുപാട് പ്രസ്താവനകൾ, രക്തസാക്ഷികളെ ഓർമ്മിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാത്ത ഈ വി എസ് എല്ലാ ദിവസവും വടിയും കുടയും ഈ ടോർച്ചുമായിട്ട് ഇറങ്ങണോ? കാരണം ഇന്നിപ്പോ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത MMണിക്ക് കത്തയച്ചിരിക്കുകയാണ്. മൂന്നാർ വിഷയത്തിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. പാർട്ടി കോൺഗ്രസിന് കൊടുത്ത ഒരു അന്നത്തെ വി എസ് കൊടുത്ത ഒരു രേഖയിൽ ഈ കർഷക സമരങ്ങളെ ഏകോപിപ്പിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞതാണ്. അന്നൊരു പ്ലീനം വിളിച്ചു കൂട്ടും, പല കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നമുക്കറിയാം ഈ സർക്കാരിനെതിരായിട്ട് ഏറ്റവും അധികം പ്രക്ഷോഭം ഉയർന്നു വന്നത് കർഷക മേഖലയിലാണ്. പലതിൻ്റെയും കൂടെ പാർട്ടി നിന്നിട്ടുണ്ട്. പാർട്ടി നയിച്ചുണ്ടായ പ്രക്ഷോഭങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, പാർട്ടിക്ക് കേന്ദ്രതലത്തിൽ ഒരൊറ്റ പരിപാടി പോലും, ഇവരെ സംഘടിപ്പിക്കാവുന്ന ഒരു പ്രോഗ്രാം പോലുമില്ല. അത് തീരുമാനമെടുക്കാൻ അവിടെ കഴിയുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PB ഉൾപ്പെടെ താഴോട്ടുണ്ട്. കേരളത്തിലെ സ്ഥിതി എടുക്കൂ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഇതുണ്ട്. നമ്മൾ ശബരിമല പറയുന്നു, ശബരിമല ഞാൻ പലരോടും ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഒക്കെ ഭാഗമായി സംസാരിക്കുമ്പോൾ ഈ അവിടെ എന്തെങ്കിലും ബ്രഹ്മചര്യത്തിന് സംഭവിച്ചുവെന്നോ സ്ത്രീകൾ കയറിയാൽ പ്രശ്നമുണ്ടെന്നോ ഒന്നും വിശ്വസിക്കലല്ല. പക്ഷേ പലരെയും വേദനിപ്പിച്ച ഒരു ഘടകം, പാപ്പാത്തിച്ചോലയിൽ കുരിശു കണ്ടാൽ അവിടെ നിൽക്കണം നിയമം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ ഇരുമുടിക്കെട്ട് കണ്ടപ്പോൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുതിരുത്തേണ്ടത് പാപ്പാത്തിച്ചോലയിലെ വിഷയത്തിലാണ് തെറ്റുതിരുത്തേണ്ടത്, അല്ലാതെ ഇവിടെയും അവിടെ നിയമത്തെ അവിടെ നിർത്തിക്കൊണ്ടല്ല, അറച്ചു നിർത്തിക്കൊണ്ടല്ല. പക്ഷേ ഇവിടെ തിരുത്താൻ പോകുന്നത് നേരെ മറിച്ചായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതാണ്, എടുത്തുകൊണ്ട് വന്ന ഇടതുപക്ഷ നയങ്ങൾ പോലും, അതൊരു വ്യതിയാനം എന്നുള്ള രീതിയിൽ സംഭവിച്ചതുപോലും തിരുത്തിക്കൊണ്ട് വലതുപക്ഷത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അരുത് എന്നാണ് VS പ്രസ്താവന പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടെ CR പറഞ്ഞ കാര്യത്തിനോട് ഞാനൊന്ന് പ്രതികരിക്കട്ടെ. 2004 വിജയത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, 2002 ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. അന്ന് കോൺഗ്രസ് സ്വീകരിച്ച ഒരു ഇരട്ടത്താപ്പുണ്ട് അവിടെ. അതേപോലെ 2002 മാറാട് കലാപം ഉണ്ടാകുന്നത്. അതും പോരാഞ്ഞ് VS ഒരു പീക്ക് എന്ന് പറയാവുന്നതുപോലെ മതികെട്ടാനും പല വിഷയങ്ങളിൽ അത് അങ്ങനെ ഒരു അവസ്ഥ, കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഒരു അവസ്ഥയുമുണ്ട്. ഈ ഘട്ടത്തിലാണ് ജനം ഇതിൻ്റെ പിറകിൽ അണിനിരന്നത്. അത്തരത്തിലൊരു ഇടതുപക്ഷ രാഷ്ട്രീയവും സമരങ്ങളോടുള്ള സമരം ചെയ്യുന്നവർ ദേശദ്രോഹികളാണെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് ബുദ്ധദേവി ചെയ്ത് അതേ രീതിയിലുള്ള പ്രസ്താവന ഇവിടെ വരികയാണ്. ലോക കേരള സഭ നടക്കുന്നത് ദുബായിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി അതിന് 2 ദിവസം മുമ്പേ അബുദാബിയിൽ പോയി ആരുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് നമുക്കറിയാം. ഇതൊന്നും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് സ്വീകരിക്കാവുന്ന കാര്യങ്ങളല്ല. ഈ ശൈലി മാറ്റില്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് ചേർന്ന ശൈലിയല്ല ഇത് എന്നുള്ളത് പാർട്ടിക്കാർ തിരിച്ചറിയുകയും പറയുകയും വേണം. ഇത് കമ്മിറ്റിക്കകത്ത് പറയാത്തത് കൊണ്ടാണ് നമുക്ക് പുറത്തിരുന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളെ പാർട്ടി വിരുദ്ധരെന്ന് വിളിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നേ പറയാം. ശരി, ശ്രീ ലാൽകുമാർ, ഇവിടെ തുടക്കത്തിൽ ചർച്ച ചെയ്തു വന്നൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ ശത്രു അകത്തല്ല പുറത്താണ്, എന്നാൽ ഇവിടെ ഇപ്പോൾ ശത്രുവിനെ അകത്ത് കാണുകയാണ് എന്ന് യെച്ചൂരിയുടെ കാര്യം പറഞ്ഞു ജോസഫ് സി മാത്യുവും പിയേഴ്സണും. പക്ഷേ യെച്ചൂരി ഇന്ന് പ്രതികരിച്ചൊരു വിധവുമുണ്ട്. യെച്ചൂരി ഒരു നയമെന്ന നിലയിൽ ഫൈറ്റ് ചെയ്തെടുത്തതാണ് കോൺഗ്രസുമായുള്ള സഹകരണം എന്നത്, ബംഗാളിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ബംഗാൾ ഘടകമാണ് അദ്ദേഹത്തെ ആ ജനറൽ സെക്രട്ടറി ആക്കുന്നതിൽ ഒരു വലിയ ഫാക്ടറായി നിന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താവും കൂടിയാണ് വ്യക്തിപരമായി.
എന്നിട്ടും ആ വ്യക്തി എന്ന് പറയുകയാണ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, പരാജയത്തിൻ്റെ. പക്ഷേ ഞങ്ങളുടെ പാർട്ടി കൂട്ടുത്തരവാദിത്തമുള്ള പാർട്ടിയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് നല്ല ഭംഗിയോടെ ഒഴിഞ്ഞു പോകൽ തന്നെയാണത്. ഇവർ ഈ യെച്ചൂരിയെ ഇപ്പോൾ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടയാടുന്നു എന്നൊക്കെ ആലങ്കാരികമായി പറയുമ്പോഴും യെച്ചൂരിയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചു എന്നതും ഒരു ചോദ്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് നയം, അപ്പോൾ അത് അദ്ദേഹത്തിലേക്ക് തന്നെ വിരളിച്ചുകൊണ്ടെന്നാണല്ലോ, ആ നയത്തിൽ പാളിച്ചു പറ്റിയോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അപ്പോൾ അവിടെയും തലപ്പത്തുള്ളയാൾ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് പോകുന്ന തലപ്പത്തുള്ള ആളുകളും ഇതേ സമീപനമാണ്, എന്നിട്ടാണ് പറയുന്നത് വലിയ തെറ്റിദ്ധരത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന്. അല്ല, എനിക്ക് തോന്നുന്നത് അവിടെ യെച്ചൂരി പറയുന്നതിൻ്റെ പ്രത്യേകത അത് മാർക്സിസ്റ്റ് കളക്റ്റീവ് കോൺഷ്യസ്നസ് തന്നെയായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാര്യം കളക്റ്റീവ് കോൺഷ്യസ്നസ് ഒരു പാർട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, അദ്ദേഹം തന്നെ ഒരു സെക്കൻഡ്, അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഈ ബംഗാൾ ലൈൻ അംഗീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ഏകകണ്ഠമല്ല ഭൂരിപക്ഷ അഭിപ്രായമാണ്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഈ എന്താ പറയേണ്ടത് കളക്റ്റീവായിട്ട് എടുക്കുന്ന തീരുമാനം എന്നതിൻ്റെ പല തിളക്കമുള്ള അധ്യായങ്ങളായിട്ടൊക്കെ ഇതിനെ കാണാം. പക്ഷേ ഒരു പരാജയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊരു വാദഗതി ഉന്നയിക്കുന്നതും ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു വാദഗതി ഉന്നയിക്കുന്നതും അതിൻ്റെ വ്യത്യാസം കേട്ടാൽ മനസ്സിലാവും കേട്ടോ. അന്ന് ഏകകണ്ഠമല്ല പക്ഷേ ഇത് ഭൂരിപക്ഷ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റിലൂടെ നേടിയെടുത്തതാണ്. ഇന്ന് ഇത് എനിക്ക് ജനറൽ സെക്രട്ടറി എന്നല്ല ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്നത്, പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറലിൻ്റെ ധ്വനിയും വരുന്നു. ആ വ്യത്യാസമാണ്. അങ്ങനെ എടുക്കേണ്ട ആൾക്കാർക്ക് എടുക്കാം, അതിനത് ഐ ഡോണ്ട് ഫൈൻഡ് എനി പ്രോബ്ലം ദേ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഒരു കൂട്ടുത്തരവാദിത്വം അതിനകത്തുണ്ട്. കാര്യം ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ എക്സിക്യൂട്ടീവ് സെൻട്രൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്ററാണ് 90% തീരുമാനങ്ങൾ എടുക്കുന്നത്. ബട്ട് ദ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൗൺസിൽ ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഗോസ് ടു ദ പാർലമെൻറ്. അതാണ് സാർ ആദ്യം പറഞ്ഞത്, അവിടെ ഇവരെല്ലാം റെസ്പോൺസിബിൾ ആണെന്നുള്ളത് സത്യമാണ്. സോ സിമിലർലി ജനറൽ സെക്രട്ടറിക്ക് ചിലപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കാം, ഐ എഗ്രി ടു ഇറ്റ്. അപ്പം അദ്ദേഹം ഒരു ഫൈറ്റ് നടത്തുന്നു. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റിക്കുന്നൊരു നമ്മൾ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത് ബംഗാളും കേരളവും തമ്മിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു അനാലജി നമ്മൾ ഡ്രോ ചെയ്യുകയാണ്, അത് തെറ്റാണ്. കാര്യം ബംഗാളിൽ പറ്റിപ്പോയൊരു കുഴപ്പം 35 വർഷം ഭരണത്തിൽ മാത്രം വരുന്നു. ഒരു പാർട്ടിയുടെ എപ്പോഴുമുള്ള വിജയം അത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെന്നാണ്, സംഘടനാപരമായാണെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം സംഘടനാപരമായി തോറ്റു കഴിയുമ്പോൾ അതാണല്ലോ അവർ പറയുന്നത്, വി വിൽ ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലംസ്, നമ്മൾ അതിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഞങ്ങൾ പാർട്ടി പൂട്ടിക്കെട്ടി വീട്ടിൽ പോകുന്നല്ലോ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 35 വർഷം ബംഗാളിൽ ഇരിക്കുന്ന ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെ സമരം നടത്തണം എന്നറിയാൻ പറ്റാതെ ബംഗാൾ പോയി എന്ന് ഒരു പരിധിവരെ ഞാൻ കാണുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ ഹിന്ദു മുസ്ലിം ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ശരിയാണ്, ഞാൻ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ആ വാദം അംഗീകരിക്കുന്നു. അവസാനമായി ശ്രീ സി ആർ, ഇവിടെ ബംഗാളിന്റെ സാഹചര്യം എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരുന്നു ബംഗാൾ, പക്ഷെ പോകാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരുന്നു എന്ന്. ഇവിടെ നേരത്തെയും ചർച്ച നടന്നപ്പോൾ ഒരു കോൺഗ്രസ് പ്രതിനിധി പറയുകയുണ്ടായി അവിടെ പോയത് ഈ തിരക്കിട്ട് പോയത് മണിമുട്ടാനാണ് എന്ന്. ബംഗാളിൽ CPM അവസാനത്തെ മണി മുഴങ്ങുമ്പോൾ ലണ്ടൻ അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അവിടുത്തെ മണിമുട്ടാനാണ് ഇവിടുന്ന് തിരക്ക് പിടിച്ച് പോയത് എന്ന്. പിന്നെ ഈ തിരക്കൊക്കെ നാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ സി ആർ? ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് തന്നെ അഴിച്ചു പണിഞ്ഞ് തൃശ്ശൂരിലിരുന്നതൊക്കെ നാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഭരണം എത്രമാത്രം സജീവമായി ഇവിടെ നടന്നിരുന്നു ഇതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഇത്തരം ന്യായവാദങ്ങളിലൂടെ ഈ ചേരിതിരിവുകൾ, പരസ്പരം ഈ കാര്യത്തിലൊക്കെയുള്ള അനൈക്യം, ഇതൊക്കെ പരിഹരിക്കപ്പെടും, ഇതാരും കാണില്ല ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തിയാൽ എന്നാണോ ഇവർ കരുതുന്നത്? യെച്ചൂരി ആയാലും ആരായാലും അല്ല ഇതിലെ അത് യെച്ചൂരിയുടേത് വളരെ കൃത്യമായൊരു ന്യായീകരണം മാത്രമാണ്, വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഓക്കെ, ഇന്ത്യയിൽ ഉള്ള ഏക CPM ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇത്രയും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പോകാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ലണ്ടനിലും ദുബായിലും ഒക്കെ പോകാൻ സമയമുണ്ടായി. ഞാനതല്ല, ഞാൻ ജോസഫ് സി മാത്യു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് തന്നെയാ പറഞ്ഞത്, 2004 ദേശീയ പ്രശ്നത്തേക്കാൾ പ്രാദേശിക കേരള രാഷ്ട്രീയത്തെ പ്രശ്നത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതാ ഞാൻ പറയും, ഇപ്പോഴും അതുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ പാർട്ടിയോ അല്ല പ്രതി ഒരാളാണ്. ഇപ്പോൾ ഈ നോക്കിക്കോളൂ, ഈ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഒരാൾക്കെതിരായ വോട്ടാണ്. ഇടതുപക്ഷ സർക്കാർ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നോക്കുമോ, സാധാരണ ഇടതുപക്ഷ ഗവൺമെൻറ് എന്നാണ് പറയുക, ഇത് പിണറായി ഗവൺമെൻറ് എന്നാണ്, കേന്ദ്രത്തിൽ മോഡി ഗവൺമെൻറ് എന്നാണ്. ഈ ആ ആ വാക്ക് തന്നെ എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ അല്ല കേജ്രിവാളിനെതിരെയുള്ള വോട്ടാണല്ലോ അല്ലേ?
കേജ്രിവാളിനെതിരെയുള്ള വോട്ടാണല്ലോ ഡൽഹിയിൽ. അതാണല്ലോ തെറ്റ്. സംശയമില്ല, കാരണം അവിടെ തന്ത്രപരമായ ഐക്യം ഉണ്ടാക്കാൻ കഴിയാതിരുന്നുകൊണ്ടും അവിടെ ജയിക്കുന്നൊരു വിശ്വാസമില്ലേ ജനങ്ങൾക്ക്? തോൽപ്പിക്കാൻ ആം ആദ്മിക്കോ കോൺഗ്രസിനോ കഴിയുമെന്ന വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല. അത് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്തായാലും ഇതുവരെ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് വിലയിരുത്തുമെന്നാണ് ഇവിടുത്തെ നേതൃത്വം പറയുന്നത്, ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പറയുന്നത്. അതുണ്ടാകുമോ എന്ന് 31 തീയതികളിലെ ഇവിടുത്തെ തലപുകയ്ക്കലിൽ നിന്ന് ആദ്യ സൂചനകൾ ലഭിക്കും. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.